കഴിഞ്ഞ ദിവസം ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദശ അപഹാരം ഛിദ്രം സൂക്ഷ്മം എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി എന്താ ഈ ദശ നമ്മുടെ പൂർവീകര ഈ ദശ അഥവാ ദശകാലം എങ്ങനെയാ കണ്ടുപിടിച്ചത് ഓരോ ഗ്രഹത്തിനും സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും ഉൾപ്പെടെ അത് യഥാർത്ഥത്തിൽ പ്ലാനറ്റ് അല്ല അപ്പോൾ ഗ്രഹം എന്ന് പറയുന്ന വാക്കിനകത്ത് പെടുന്നതാണ് അത് നാല് പിന്നെ താരാഗ്രഹം പ്ലാനറ്റ് ആയിട്ടുള്ള ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി ഇവക്കെല്ലാം ദശാകാലമുണ്ട് ആ ദശ ആരംഭിക്കുന്നത് എങ്ങനെയാണ് അത് എത്ര കാലം നിലനിൽക്കും ദശയ്ക്കകത്തെ സ്വാപഹാരം എന്ത് മറ്റ് കാര്യങ്ങൾ എന്ത് എങ്ങനെയാണ് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചത് ഞാൻ കുറച്ച് വിവരിക്കാം സുദീർഘമായിട്ട് പഠിപ്പിക്കുകയല്ല എന്നാലും നിങ്ങൾ അറിയണം ഈ ദശ എന്ന പേരിൽ നമ്മൾ ഈ ജാതകത്തിൽ രാശിചക്രത്തിൽ ഭാവചക്രത്തിൽ എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും ആ അത് അനുഭവിക്കുന്നത് മിക്കവാറും ആ ഗ്രഹത്തിൻ്റെ ഭാവാധിപതിയുടെ ദശാകാലത്തായിരിക്കും അനുഭവിക്കുക ഈ വരി മറക്കരുത് അയാൾക്ക് ശുക്രദശയാണ് എന്ന് പറഞ്ഞാൽ ശുക്രൻ എവിടെയുണ്ട് പന്ത്രണ്ടിലാണ് ശുക്രൻ ഉള്ളതെങ്കിൽ ശുക്രദശയിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടേയിരിക്കും അതേസമയത്ത് വ്യാഴം പന്ത്രണ്ടിലാണ് എങ്കിൽ വ്യാഴദശയിൽ നല്ല കാര്യങ്ങൾക്ക് ഇങ്ങനെ അയാൾ അയാളുടെ സ്വത്തിൻ്റെ നല്ല സംശയം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ബുധനാണ് പതിനൊന്നിലെങ്കിൽ പതിനൊന്നാം ഭാവത്തിലെങ്കിൽ ബുധദശയിൽ ഇയാൾക്ക് ഇഷ്ടംമാതിരി പൈസ വന്നുകൊണ്ടേ ബിസിനസ്സിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും അത് ആയമാണ് വരവാണ് അപ്പോൾ അതാ ഒരാൾക്ക് ജീവിതകാലം മുഴുവനും ഒരേപോലെ ആവില്ല കാരണം ദശ മാറി 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 വരും അയാൾക്കിപ്പോൾ കുജദശയാണ് ശനിദശയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഈ ദശ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഒരൊറ്റ വരിയിൽ പറയാം എങ്ങനെയാണ് ഓരോ ഗ്രഹത്തിനും ഇത്ര വർഷം ദശയുണ്ട് എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിക്ക് പിടുത്തമില്ല ഒരാൾക്കും അതിന് ഉത്തരം പറയാൻ പറ്റില്ല എന്ത് ന്യായീകരണം പറഞ്ഞാലും കിടന്ന് ഉരുളുക അല്ലാണ്ട് എന്തുകൊണ്ടാണ് ഇന്ന ഗ്രഹത്തിൻ്റെ ദശ ഇത്ര വർഷം എന്ന് പറയുന്നത് ഉത്തരം പറയാൻ പറ്റില്ല അതൊന്ന് രണ്ട് ഉത്തരം പറയാൻ പറ്റാത്തത് ഒരു ദശ കഴിഞ്ഞാൽ അടുത്ത ദശ ഇതാണ് എന്ന് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഒരാൾക്കും അതിന് ഉത്തരം പറയാൻ പറ്റില്ല എനിക്ക് നിങ്ങളോട് ഈ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഒരു തരത്തിലും ഉത്തരം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇത് ഇത് നമ്മളുടെ പൂർവികർ കണ്ടുപിടിച്ചത് അതേപോലെ നമ്മൾ കോപ്പി ചെയ്യുകയാണ് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ MBBS MD FRCSഉം MRCPയൊക്കെ പഠിച്ച ഡോക്ടർമാർ ആ ഡോക്ടർമാർ ചികിത്സയ്ക്കുള്ള മരുന്ന് ആ മരുന്ന് എഫക്റ്റീവാണെന്ന് ആരാ കണ്ടുപിടിച്ചേ ഏതോ വ്യക്തികൾ പതിറ്റാണ്ടുകൾ ഗവേഷണം നടത്തി ഇന്ന പർട്ടിക്കുലർ കെമിക്കൽ ഇന്ന പർട്ടിക്കുലർ ഡ്രഗ് മെഡിസിൻ ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചത് ഇയാള് MBBSലും MDയിലും ക്ലാസ്സിലിരുന്ന് പഠിച്ച് അയാൾ അത് അങ്ങോട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് പുതിയ പുതിയ മരുന്നുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഇയാൾ ഇതൊന്നും ഉണ്ടാക്കിയതല്ല ഈ ഡോക്ടർ ഒരിക്കലും അത് ഉണ്ടാക്കിയതല്ല ഡോക്ടർക്ക് അതിനു മുമ്പുള്ളവർ ഉണ്ടാക്കിയത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്റ്റുമാര് ബയോളജിസ്റ്റ് അവര് കണ്ടുപിടിച്ച് വർഷങ്ങളോളം പ്രയത്നിച്ച് കണ്ടുപിടിച്ച മരുന്ന് ഇവരെ
മെഡിസിൻസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ അവരുടെ പ്രൊഫസർമാർ പഠിപ്പിച്ചത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഏതാണ്ട് എല്ലാ അറിവുകളും അത് തന്നെയാണ്. അതുകൊണ്ട് ജ്യോതിഷത്തിൽ മാത്രമൊന്നുമല്ല ഇങ്ങനെയുള്ള ഒരു അറിവുള്ളത്. പാരാസെറ്റമോള് കൊടുത്താൽ ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇന്ന ഇന്ന അസുഖങ്ങൾക്ക് കൊള്ളാം എന്ന് ആരോ കണ്ടുപിടിച്ചതാണ്. ആരാ കണ്ടുപിടിച്ചത് അറിഞ്ഞൂടാ. അവരെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മളുടെ പൂർവികർ ഇതെല്ലാം എങ്ങനെയാ കണ്ടുപിടിച്ചത്? അവരുടെ രീതിയിലുള്ള ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ചു. ഇന്നത്തെ രീതിയിലുള്ള ഗവേഷണത്തിലൂടെ അവര് കണ്ടുപിടിക്കണമെന്നോ അവര് കണ്ടുപിടിച്ച രീതിയിലുള്ളവർ ഇന്ന് അത് കണ്ടുപിടിക്കണമെന്നോ പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. നമ്മളുടെ അമ്മയും അമ്മൂമ്മയും എത്ര ടേസ്റ്റി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അവരെങ്ങനെയാണെന്നുള്ള അവർ തന്നെ തന്നെയല്ലേ പഠിച്ചത്? പിന്നെ അവരുടെ പൂർവികരിൽ നിന്ന്. അപ്പോ ഒന്ന്, ദശ ഓരോ ഗ്രഹത്തിന്റെയും എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശ വരാൻ അടുത്തത് ഇതാണ് എന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് അറിഞ്ഞുകൂടാ. ഇനി ഗർഭശിഷ്ട ദശ എന്ന് പറഞ്ഞ് വേറൊരെണ്ണുണ്ട്. അതായത് ഒരു നക്ഷത്രം, ഞാനിപ്പോൾ വിവരിച്ചതിന് ശേഷം വീണ്ടും വിവരിക്കാം. ആ നക്ഷത്രക്കാര്, ഒരു നക്ഷത്രം 24 മണിക്കൂർ, 60 നാഴിക, 24 മണിക്കൂറിനെയാണ് അതിലെ ഒരു നക്ഷത്രം അശ്വതി നക്ഷത്രം തുടങ്ങി 12 മണിക്കൂർ കഴിഞ്ഞിട്ടാ കുട്ടി ജനിച്ചതെങ്കിൽ അശ്വതി നക്ഷത്രത്തിലെ 24 മണിക്കൂർ കേതുദശയാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ തുടക്കത്തിലാണ് ഈ കുട്ടി ജനിച്ചതെങ്കിൽ അത് കേതുദശയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ അശ്വതി നക്ഷത്രത്തിന് കേതുദശയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒരുപിടുത്തം ഇല്ല. ഇത് നിങ്ങൾ അറിയണം. എന്തിനാ? ജാതകം പഠിക്കാനല്ല. അറിവില്ലായ്ത ഒരു വലിയ 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 മഹാസാഗരത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. നമ്മുടെ പൂർവികർ കണ്ടെത്തിയ മഹാസാഗരം മാതിരിയുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജ്യോതിഷം എന്ന കൊട്ടാരം പണിതിരിക്കുന്നത്. അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതൊക്കെ അത്ര സിമ്പിളും ചീപ്പും കളിയാക്കാനും നന്ദനം എന്ന സിനിമയിലെ കുമ്പിടിയെ കൊണ്ട് കേശവൻ നായർ പറയിപ്പിച്ച മാതിരി പറയിപ്പിക്കുന്നതൊന്നുമല്ല. പിന്നെ പ്രയോജനമുണ്ടോ? സയന്റിഫിക് ആണോ, ലോജിക്കലാണോ, റാഷണലാണോ എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കുക. സയന്റിഫിക് അല്ല. അതിലെ മൂന്നിലൊരു ഭാഗം സയന്റിഫിക് അല്ല. രണ്ട് ഭാഗം സയന്റിഫിക് ആണ്. മാത്തമാറ്റിക്സും അസ്ട്രോണമിയും സയന്റിഫിക് ആണ്. മൂന്നാമത്തെ പ്രഡിക്ഷൻ പാർട്ട് സയന്റിഫിക് എന്ന ഇന്നത്തെ അർത്ഥത്തിൽ അറിയുന്നതല്ല. പക്ഷെ ശാസ്ത്രമാണ്, സയൻസ് അല്ല, ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം വേറെയാണ്, സയൻസ് എന്ന അർത്ഥം വേറെയാണ്. സയൻസിന് സംസ്കൃതത്തിൽ വിജ്ഞാനം എന്നാ പറയുക, ശാസ്ത്രം എന്നല്ല പറയുക. അപ്പോൾ ശാസ്ത്രീയമാണോ എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ ശാസ്ത്രീയമാണ്. കാരണം അത് മാർഗദർശകമായതുകൊണ്ട് ശാസ്ത്രീയമാണ്. സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗർഭശിഷ്ട ആ ഒരു അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രത്തിൻ്റെ ഫുൾ നക്ഷത്രത്തിന് തുടങ്ങുന്ന സമയത്ത് ആ കുട്ടി ജനിച്ചതെങ്കിൽ 24 മണിക്കൂറുള്ള ആ നക്ഷത്രത്തിന് 7 വർഷത്തെ കേതുദശയാണുള്ളത്. 7 വർഷത്തെ കേതുദശ. അതിൽ 24 മണിക്കൂറിലെ 12 മണിക്കൂർ കഴിഞ്ഞു പോയാൽ 7 വർഷത്തിലെ 3.5 വർഷം കഴിഞ്ഞുപോയി. ബാക്കിയുള്ള 3.5 വർഷം അശ്വതി മകം മൂലത്തിലെ 12 മണിക്കൂർ കഴിഞ്ഞു പോയപ്പോൾ 7 വർഷത്തിലെ പകുതി കഴിഞ്ഞുപോയി. ഇനി അശ്വതി മകം മൂലത്തിലെ കാൽഭാഗം തുടങ്ങിയപ്പോൾ 6ാമത്തെ മണിക്കൂറാണ് കുട്ടി ജനിച്ചതെങ്കിൽ 1/4 ഭാഗം. അപ്പൊ 7 വർഷത്തിലെ 1/4 ഭാഗം എടുക്കണം. അങ്ങനെയാണ് ഗർഭശിഷ്ടദശ. അവിടെ നിന്ന് തുടങ്ങണം കാൽക്കുലേഷൻ. അത്രയും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്. ഇനി ഞാൻ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അറിയേണ്ട കാര്യം പറഞ്ഞു തരട്ടെ. അശ്വതി നമ്മുടെ കേതുദശ എന്ന് പറയുന്നത് 7 വർഷമാണ്. 7 വർഷമാണ് കേതുദശ എന്ന് ആരാ കണ്ടുപിടിച്ചത്? പൂർവികര്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒരുപിടുത്തേക്ക് ഞാൻ ആന്ന് തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കേതുദശ കഴിഞ്ഞാൽ ശുക്രദശയാണ്. ഈ കേതുദശ കഴിഞ്ഞാൽ ശുക്രദശയാണ്. അപ്പൊ സൂര്യദശയിൽ നിന്ന് തുടങ്ങിക്കൂടെ? തുടങ്ങിയില്ല അവര്. സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, കുജദശ, ബുധദശ അങ്ങനെ തുടങ്ങിക്കൂടെ? ആ ദിവസം അങ്ങനെയല്ലേ? അങ്ങനെയല്ല, അങ്ങനെയല്ല വേണ്ടതെന്ന് ഇവരാ കണ്ടുപിടിച്ചത്. അതെങ്ങനെയാ കണ്ടുപിടിച്ചത്? ഒരുപിടുത്തമില്ല. അതുകൊണ്ട് കേതുദശ 7 വർഷം. അടുത്തത് ശുക്രദശ. അപ്പൊ കേതുദശ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ശുക്രദശയാണ് തുടങ്ങുക.
ഈ ശുക്ര ദശ എത്രയ 20 വർഷമുണ്ട് 20 വർഷം എന്ന് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് സായിബാബ കൈമലർത്തുന്ന മാതിരി കൈമലർത്തിക്കോളൂ ഈ ലോകത്തിലെ ഒരു ജ്യോത്സ്യനും ഈ ഭാരതത്തിലെ ഒരു ജ്യോത്സ്യനും 20 വർഷം എന്ന് ശുക്രദശ എന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് പറയില്ല കാരണം അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ എന്നുള്ളത് തെറ്റല്ല കാരണം അറിഞ്ഞുകൂടാ അത് തന്നെ കയ്യിലുള്ള 500-ന്റെ നോട്ട് എടുത്തിട്ട് ഇതിന് 500 രൂപയാണ് വില എന്നുള്ളത് തന്നോട് ആരാ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ അതിൽ 500 എന്ന് എഴുതിയിട്ടുണ്ട് 500 എന്ന് എഴുതിയത് കൊണ്ടാണോ 500 എന്നുള്ള 500 രൂപ വില എന്ന് പറയുന്നത് അതെ അതുപോലെയാണ് ശുക്രദശ 20 എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് 20 വർഷം ശുക്രദശ 20 വർഷം അത് കഴിഞ്ഞ ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ശനിദശയല്ലേ അല്ല പിന്നെ സൂര്യദശയാ അപ്പോൾ കേതുദശ കഴിഞ്ഞ് ശുക്രദശ കഴിഞ്ഞ് പിന്നെ ആദിത്യദശ സൂര്യദശ ഇങ്ങനെ തിളങ്ങി വിളങ്ങി ഇത്രയും അധികം ഉജ്ജ്വലമായിട്ട് മനുഷ്യനെയും ജീവജാലങ്ങളെയും നിലനിർത്തുന്ന ആ സൂര്യനെ ദശ 6 വർഷമാണ് കൊടുത്തിരിക്കുന്നത് അതെന്ത് ഈ ശുക്രന് ഇങ്ങനെയുള്ള ഒരു നക്ഷത്രം മാതിരിയുള്ള ഒരു സാധനത്തിന് 20 വർഷവും കൊടുത്തു തിളങ്ങി വിളങ്ങി സകല ഗ്രഹത്തിലും പ്രകാശം എത്തിക്കുന്ന സൂര്യന് 6 വർഷവും കൊടുത്തു തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല സൂര്യൻ ശരിക്കും പിതൃകാരകനാണ് അസ്ഥികാരകനാണ് ദന്തകാരകനാണ് നെക്തകാരകനാണ് സർവ്വതിൻ്റെയും അധിപനാണ് സർവ്വതുമാണ് ആ സൂര്യനെ ആധാരമാക്കിയിട്ടാണ് ലഗ്നം പോലും കണക്കാക്കുന്നത് ഭൂമിയുടെ റൊട്ടേഷനും സൂര്യനും എന്നിട്ട് പോലും സൂര്യൻ 6 വർഷമേ കൊടുത്തുള്ളൂ അപ്പോൾ പന്തിയിൽ പക്ഷാഭേദമെന്നോ സഹിക്കില്ലെന്നോ ഞങ്ങൾ ഈ എന്താ പറയുക എന്തുവേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ സൂര്യന് 6 വർഷം ആദിത്യദശ സൂര്യദശ കഴിഞ്ഞ അടുത്തത് ചന്ദ്രദശ 10 വർഷം അപ്പൊ കേതുദശ കഴിഞ്ഞ് ശുക്രദശ ശുക്രദശ കഴിഞ്ഞ് സൂര്യദശ സൂര്യദശ 6 വർഷം കഴിഞ്ഞ് ചന്ദ്രദശ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ആണ് സൂര്യൻ എന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന അഗ്നൈർവാ സൂര്യോ അജായത ശരിക്കും സൂര്യനെ കുറിച്ച് ഋഗ്വേദത്തിൽ ഒരു മന്ത്രമുണ്ട് ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിമേശയൻ അമൃതം മർത്യം ജഹിരണ്യേന സവിതാരധേന ദേവോയാദിഭുവനാനി പശ്യൻ ആദിത്യായ നമഃ ചന്ദ്രനെ കുറിച്ച് മന്ത്രമുണ്ട് ആപ്യായ സ്വസമേതു ദേവി ശ്വത സോമവൃഷ്ണ്യം ഭവാവാജസ്യ സംഗതേ ശമഗ്നിരഗ്നിഭിക്കരച്ചന്നസ്തവത് സൂര്യ ശംവാദോ വാക്തുരവാവസ്നിതഃ ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ ചന്ദ്രന് 10 വർഷമാണ് ചന്ദ്രദശ സൂര്യൻ എന്ന കാർന്നോർക്ക് പോലും 6 വർഷമേ ഉള്ളൂ ചന്ദ്രന് 10 വർഷമുണ്ട് അത് കഴിഞ്ഞ് ചൊവ്വ അപ്പൊ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ചൊവ്വയ്ക്ക് 7 വർഷം ചൊവ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും തീപ്പൊരി ഗ്രഹമാണ് തീപ്പൊരി ഗ്രഹത്തിന് 7 വർഷം കൊടുത്തു സൂര്യന് 6 വർഷം കൊടുത്തു ചന്ദ്രന് 10 വർഷം കൊടുത്തു ശുക്രന് 20 വർഷം കൊടുത്തു കേതുവിന് ഒരു യൂസ്ലെസ് കളർലെസ് ഓർഡർലെസ് ടേസ്റ്റ്ലെസ് യൂസ്ലെസ് ആയിട്ടുള്ള ഫെല്ലോവിന് 7 വർഷം കൊടുത്തു അപ്പൊ ചന്ദ്രൻ കഴിഞ്ഞ് ചൊവ്വയ്ക്ക് 7 വർഷം പിന്നെ രാഹുദശ അങ്ങനെ ഒരു സാധനയില്ല രാഹു എന്ന് പറയുന്നത് ഒരു നോഡാണ് ആ നോഡുള്ള രാഹുവിന് 18 വർഷം കൊടുത്തു ദശ എങ്ങനെയാ കൊടുക്ക റിസർവേഷന്റെ പേരിൽ കൊടുത്തതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പിന്നെ എന്തിൻ്റെ പേരിൽ കൊടുത്തതാ അറിഞ്ഞൂടാ അപ്പൊ രാഹുവിന് 18 വർഷം വ്യാഴഗ്രഹം നമുക്ക് സമാധാനമുണ്ട് ഏറ്റവും വലിയ ഗ്രഹമാണ് സമുജ്വലമായിട്ടുള്ള ഗ്രഹമാണ് ശുഭഗ്രഹമാണ് എല്ലാം നന്മയിൽ രണ്ടിൽ വരുന്നത് ഒഴികെ രണ്ടിൽ വന്നാൽ മാരകനാണ് നല്ല ചെറിയ അടി കിട്ടേണ്ടവന് നല്ല അടി രവീന്ദ്രനെ പോലെയും നമ്മുടെ ശിവകുമാർ എന്താളുടെ പേരുണ്ട് അയാളെ പോലെയൊക്കെ നല്ല അടി കിട്ടും ശരിക്കും അപ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത് വ്യാഴഗ്രഹത്തിന് വ്യാഴദശ ഗ്രഹത്തിനല്ല വ്യാഴദശ 16 വർഷം രാഹുദശ 18 വർഷം ശനിദശ 19 വർഷം ബുധദശ 17 വർഷം ഒന്നും റെപ്യൂട്ടേഷൻ ഇല്ല അപ്പോൾ ബുധന് 17 വർഷം ശനിക്ക് 19 വ്യാഴത്തിന് 16 രാഹുവിന് 18 തിരിച്ചിട്ട് രാഹുദശ 18 വ്യാഴം 16 ശനി 19 ബുധൻ 17 ഇത് ബൈഹാർട്ട് ആക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ ഈ ദശാകാലം ഇവർക്ക് കൊടുത്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാലോ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ കാരണം അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പഠിക്കണം അറിയാത്തതാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അറിയുന്നതല്ല ഈ ലോകത്തിലുള്ളത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ 100% ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ധർമ്മബോധത്തോടു കൂടി ചെയ്യുന്നത്
മുഴുവനും വരാഹമിഹിരാചാര്യനെ പോലെയുള്ള ഹോരശാസ്ത്രവും ബൃഹജ്ജാതകവും എഴുതിയ അതിപ്രഗത്ഭനും അമാനുഷികനുമായിട്ടുള്ള ആചാര്യൻ AD 505 എഴുതിയ AD 505 1500 വർഷങ്ങൾ 1515 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ദശ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി ഈ ദശ കണ്ടുപിടിച്ചത്, ദശയുടെ അളവ് കണ്ടുപിടിച്ചത്, ഡ്യൂറേഷൻ കണ്ടുപിടിച്ചത്, ഒരു ദശയ്ക്ക് ശേഷം അടുത്ത ദശ കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ അശ്വതി മകം മൂലം അശ്വതി നക്ഷത്രത്തിൽ തുടങ്ങി കേതുദശ, അശ്വതിയുടെ താഴെ ഭരണി, അത് ശുക്രദശ, അശ്വതി ഭരണി കാർത്തിക ആദിത്യദശ, അശ്വതി ഭരണി കാർത്തിക രോഹിണി, താഴത്തേക്കാണ്, താഴത്തേക്ക് കാർത്തിക രോഹിണി, രോഹിണിക്ക് ചന്ദ്രദശ, ചുവട്ടിൽ മകയിരം ചൊവ്വാദശ, ചുവട്ടിൽ തിരുവാതിര രാഹുദശ, എൻ്റെ ചുവട്ടിൽ പുണർദം വ്യാഴദശ, എൻ്റെ ചുവട്ടിൽ പൂയം ശനിദശ, അതിൻ്റെ ചുവട്ടിൽ ആയില്യം ബുധദശ. അത് കഴിഞ്ഞിട്ട് പിന്നെ മകം മുകളിൽ നിന്ന് തുടങ്ങും. അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദം പൂയം ആയില്യം, പിന്നെ മകം പുരാടമുത്ര പൂരമുത്രമത്തം ചിത്ര ജ്യോതി വിശാഖമനീഷ തൃക്കേട്ട തൃക്കേട്ട, അത് കഴിഞ്ഞിട്ട് പിന്നെ മൂലം പുരാടമുത്രാണ് തിരുവോണം. അങ്ങനെ 9 ഗ്രഹങ്ങളെ 27 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 27/9 3 3 എണ്ണം അശ്വതി മകം മൂലം കേതു, അങ്ങനെ ഒരു ശ്ലോകമായിട്ട് പഠിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. അതുപോലെ തന്നെ ഭരണി പൂരം പൂരാടം ശുക്രൻ, കാർത്തിക ഉത്രമുത്രാടം ആദിത്യൻ, രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ. ഞാൻ ഇത് നോക്കി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശ്രദ്ധയോടുകൂടി ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു. ഞാൻ പറയുന്നതിൽ എങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ നല്ലോണം അറിയാവുന്നവരും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്, അവർ ഉടനെ എഴുതും സാറ് പറഞ്ഞത് തെറ്റാണെന്ന്. അതുകൊണ്ട് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത കുറവാണ്, എന്നാലും തെറ്റും, എന്നാലും തെറ്റും. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു സിസ്റ്റം അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആയില്യം തൃക്കേട്ട രേവതി ബുധദശ 17. അപ്പോൾ ആയില്യത്തിൻ്റെ തുടക്കത്തിൽ, ഷാർപ്പ് തുടക്കത്തിൽ ജനിച്ചാണ്. അങ്ങനെ തുടക്കത്തിൽ ജനിച്ചു എന്നൊന്നും ഒരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ വേണ്ടത്? സ്ഫുടം ചെയ്യണം. ആ ജനിച്ച സമയം ആയില്യം തുടങ്ങിയിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 24 മണിക്കൂറുള്ള ആയില്യ നക്ഷത്രത്തിൽ 24 മണിക്കൂറായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ചിലപ്പോൾ 23.5 മണിക്കൂറേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 25 മണിക്കൂറുണ്ടാവും. ഒരു നക്ഷത്രം തന്നെ ഒരു ദിവസം ചിലപ്പോൾ 24 പ്ലസ് ഓർ മൈനസ് വരും. അപ്പോൾ ആ നക്ഷത്രമാണ് ബുധദശയിൽ 17 വർഷം. അതിലെത്ര കഴിഞ്ഞു പോയി നോക്കണം. ആ കഴിഞ്ഞു പോയതിനെ 24 എത്ര പാർട്ടായി നോക്കാം, അതിനെ 17 ഇൻറ്റു 24 പാർട്ടാക്കി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ആ കാൽക്കുലേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റാണ്. ഗർഭശിഷ്ട ദശ തെറ്റിയാൽ ബാക്കിയുള്ളതെല്ലാം തെറ്റുമെന്നല്ല, ഹോറിബിൾ മിസ്റ്റേക്കായി മാറും. അപ്പോൾ ഒരു ജാതകം എഴുതുന്ന സമയത്ത് പണ്ട് ആ തലക്കുറിയുടെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ടാവും ഗർഭശിഷ്ടദശ എന്ന്. അതുകൊണ്ട് നല്ല കലണ്ടറിൽ നല്ല ജ്യോതിഷന്മാർ കണക്കാക്കിയ സമയത്തിലാണ് ഏത് നക്ഷത്രം, മകീര നക്ഷത്രത്തിൽ 2ാം പാദത്തിൽ ജനിച്ചു, 1ാം പാദത്തിൽ ജനിച്ചു, 3ാം പാദത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ വേറെ ഏതോ പാദത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിനൊന്നിനും ഒരർത്ഥമില്ല. മകീര നക്ഷത്രം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആണ് പൊക്കിൾ കൊടി മുറിച്ചത്. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ മാതിരി തന്നെ ശിരോദർശനം, രോദനം, ഭൂസ്പർശനം, കടീബന്ധനം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വ്യത്യാസം വരാം. അതൊക്കെ തലയിലെഴുത്ത്, അതൊക്കെ അവനവൻ തന്നെ ചിന്തിച്ചോളാം. തലക്കുറിയിൽ എഴുതി തന്നിരിക്കുന്ന ഗർഭശിഷ്ട ദശ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാൽക്കുലേഷന് വലിയ ബുദ്ധിമുട്ടില്ല, കാൽക്കുലേഷന് വലിയ ബുദ്ധിമുട്ടില്ല. എന്താ കാരണം? ഗർഭശിഷ്ട ദശ ബാക്കി എത്രയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനിച്ച സമയം നോക്കിയിട്ട് എത്ര വയസ്സ് വരെ ഗർഭശിഷ്ട ദശയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് മിനിമം പേന പെൻസിൽ ഉണ്ടെങ്കിൽ മതി. പിന്നെ ഗർഭശിഷ്ട ദശ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദശ ഏതാണ്? ചന്ദ്രദശ. ചന്ദ്രന് 10 വർഷമാണ്. അപ്പോൾ ചന്ദ്രന് 10 വർഷം രോഹിണി നക്ഷത്രത്തിൽ, അല്ലെങ്കിൽ അത്തം നക്ഷത്രം, അല്ലെങ്കിൽ തിരുവോണ നക്ഷത്രത്തിൽ ചന്ദ്രദശയാണ് ആരംഭിക്കുന്നത്. ചന്ദ്രദശ, രോഹിണി നക്ഷത്രം, അത്തം നക്ഷത്രം, അല്ലെങ്കിൽ തിരുവോണ നക്ഷത്രത്തിൻ്റെ പകുതി കഴിഞ്ഞിട്ടാണ് ജനിച്ചതെങ്കിൽ 10 വർഷത്തിൽ 5 വർഷം കഴിഞ്ഞു. ബാക്കി 5 വർഷം ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ആഡ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ആഡ് ചെയ്യുക. അപ്പോൾ 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ചന്ദ്രദശ കഴിഞ്ഞ് അടുത്തത് ചൊവ്വാദശ. അപ്പോൾ ചൊവ്വ അഷ്ടമത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ അഷ്ടമത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ മരണസാധ്യത കുറച്ച് കൂടുതലാണ് എന്നാണ് പറയുക. അപ്പോൾ മരണസാധ്യത കൂടുതലും അഷ്ടമത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ, സങ്കീർണങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ
യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക, ഇയാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അനുഭവിക്കേണ്ടതൊക്കെ നേരത്തെ തന്നെ തീർന്നു. കാരണം ചൊവ്വാദോഷം തീർന്നു കഴിഞ്ഞു, ചൊവ്വാദേശ തീർന്നു. ചിലപ്പോൾ ചിലർക്ക് ചൊവ്വാദേശ വരുന്നത് 10, 70, 80, 90, 100 വയസ്സിലായിരിക്കും. ഇയാൾ 70-ാമത്തെ വയസ്സിൽ മരിച്ചു കഴിഞ്ഞു, അപ്പോൾ പിന്നെ 100-ാമത്തെ വയസ്സിൽ ചൊവ്വാദേശ വന്നാൽ എന്താ കുഴപ്പം? അർത്ഥം മനസ്സിലായല്ലോ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ബേസിക് വേണം കേട്ടോ. ഇപ്പം ഏതായാലും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ദശ. ഇനി ഞാൻ അപഹാരത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ദശ തുടങ്ങുന്നത് കേതുദശ. ഭരണി പുരപുരാണ്. ഇങ്ങനെ ഇങ്ങനെ ബൈഹാർട്ടാക്കേണ്ട, മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതിയാൽ കിട്ടും. അശ്വതി ഭരണി കാർത്തികാരോഹിണി മകീര എന്ന് എഴുതിയിട്ട് ഇവിടെ കേതുദശ, ശുക്രദശ, അത് കഴിഞ്ഞ് സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, ഇങ്ങനെ മുകളിൽ നിന്ന് ചുവട്ടിലേക്ക് എഴുതിയാൽ ഇത് കിട്ടും. എഴുതി ഓർമ്മിക്കാൻ വിഷമമില്ല, ബൈഹാർട്ട് ഓർമ്മിക്കണം. കാരണം എന്താ, ഒരു ജ്യോത്സ്യനും ആരെങ്കിലും മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് പുസ്തകം നോക്കിയിട്ടൊന്നും പറയില്ല. പുസ്തകം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ഇല്ലാത്ത ആളെന്നാണ് വെപ്പ്. അതൊക്കെ ബൈഹാർട്ട് ആയിരിക്കണം. എത്ര കാലം എടുക്കും എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. എത്ര കാലം എടുക്കും ഇത്രയും പഠിക്കാൻ? ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വാലിൻ്റെ അറ്റത്തുള്ള രോമത്തിൻ്റെ അറ്റത്ത് ഞാൻ തൊട്ടുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത ദശ ആ കാലത്തെക്കുറിച്ച് പറഞ്ഞത്. ആ ദശ ഗണിച്ചെടുത്ത പൂർവീകർ ചെയ്തത് എങ്ങനെയാണെന്നുള്ളതിന് ഉത്തരവില്ല. ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഗർഭശിഷ്ട ദശ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇങ്ങനൊരു വഴിയെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി അത് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. പിന്നെ ഇത് ഇത്ര ഒരു ഗ്രഹം ശരിക്കും പ്ലാനറ്റ് പോലും താരാഗ്രഹമല്ലാത്ത കേതുവിന് 7 വർഷം, സാറ്റലൈറ്റ് ആയിട്ടുള്ള ചന്ദ്രന് 10 വർഷം, അതേസമയത്ത് ഒരു നോഡ് മാത്രമായിട്ടുള്ള രാഹുവിന് 18 വർഷം, അതേസമയത്ത് കത്തിജ്വലിക്കുന്ന സൂര്യൻ 6 വർഷം, വ്യാഴത്തിന് പിന്നെ 16 വർഷം ഉണ്ട്. അപ്പോ എങ്ങനെ ഇതിനൊക്കെ ഉത്തരം പറയുക? അറിഞ്ഞൂടാ. നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് പല കാര്യങ്ങളും സത്യമാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, സപ്തസ്വരങ്ങളിൽ 7 സ്വരമേ അന്നും ഇന്നും ഉള്ളൂ. എന്തുകൊണ്ട് ഒരു സ്വരം ആഡ് ചെയ്തില്ല, ഒരു അക്ഷരം ആഡ് ചെയ്തില്ല, എന്തുകൊണ്ട് ഒരു അക്ഷരം മാറ്റിയില്ല? അത് പെർഫെക്റ്റ് ആണ്. പൂർണ്ണമതം, പൂർണ്ണമിതം, പൂർണ്ണാത്, പൂർണ്ണമുദച്ഛ്യതേ, പൂർണ്ണസ്യ പൂർണ്ണമാദായ, പൂർണ്ണമേവാവശിഷ്യതേ, അത് പൂർണ്ണമാണ്. അതുകൊണ്ടാണ് ഒന്നും ആഡ് ചെയ്യേണ്ടി വരാത്തത്. ആയുർവേദത്തിൽ അത് 2500 വർഷങ്ങൾക്കും ഉണ്ടാക്കിയതാണ്. ഈ പടവലാദി കഷായവും അക്കിപ്പ് കഷായവും ഈ ദശമൂലാരിഷ്ടവും ദ്രാക്ഷാരിഷ്ടവും അതുപോലെ തന്നെ അശോകാരിഷ്ടവും ഒക്കെ 2500, 25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇന്നും ആ മരുന്ന് അതേപോലെ തന്നെ നിലനിൽക്കുന്നു. മോഡേൺ മരുന്ന് 1960കളിൽ മെഡിക്കൽ ഷോപ്പിൽ കിട്ടാവുന്ന ഒരു മരുന്നും ഇന്ന് അനാസിനും ആസ്പ്രോവും സാരഡോണും അല്ലാതെ ബാക്കി ഒരു മരുന്നും ഇന്ന് മെഡിക്കൽ ഷോപ്പിലില്ല. അതൊക്കെ മാറി, സൈഡ് എഫക്റ്റ് കൂടുതൽ വന്നതുകൊണ്ട് അതൊക്കെ മാറി. ആ 1960 നിലനിന്നിരുന്ന സംവിധാനങ്ങളെല്ലാം മെഡിക്കൽ സിസ്റ്റത്തിൽ മാറി, പക്ഷേ ആയുർവേദ സിസ്റ്റത്തിൽ മാറിയിട്ടില്ല. എന്തേ മാറാത്തത്? മാറണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, അത് പെർഫെക്ഷനാണ്. അംഗീകരിക്കുന്നവർ അംഗീകരിച്ചാൽ മതി, ഇതൊക്കെ അംഗീകരിക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ജ്യോതിഷത്തിലും അങ്ങനെയാ, സംഗീതത്തിലും അങ്ങനെയാ, യോഗയിലും അങ്ങനെയാ, യോഗ വാസ്തുവിദ്യയിലും അങ്ങനെയാ. ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തേണ്ട ആവശ്യം ഇല്ലാത്ത വിധത്തിൽ പെർഫെക്ഷൻ ഉണ്ട്. എന്നാലും മാറ്റം ചെറുതായിട്ട് അഡീഷൻ ഡെഡീഷൻ മോഡിഫിക്കേഷൻ വരുത്താറുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ നമ്മളിത് കണ്ട ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട്, ദിലീപ് കുമാർ പൊന്നപ്പൻ, അബ്സൊല്യൂട്ട്ലി യു ആർ റൈറ്റ് സർ, അതാണ് സത്യം. അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പറയാൻ ഇന്ന് വരെ പലർക്കും ധൈര്യമില്ല. കാരണം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഏതാണ്, തല്ലിപ്പൊളിയാണെന്ന് ധരിക്കുമോ എന്നൊരു ധാരണ. ഈ അറിയാത്തത് അറിഞ്ഞൂടെ അത് പറഞ്ഞുകൂടെ. നാരായണ ഗുരുദേവൻ ശരിക്ക് അദ്വൈതാശ്രമം ആലുവായിൽ നടത്തിയ 100, 120 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു നടത്തിയ ആ ഉജ്ജ്വലമായിട്ടുള്ള ആ അന്തർദേശീയ ഇന്റർനാഷണൽ റിലീജിയസ് കോൺഫറൻസിൻ്റെ ആ എന്താ പറയുക, റിസീവ് ചെയ്യാനുള്ള സ്വീകരിക്കുന്ന ബാനർ, ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ഇത് വാദിക്കാൻ സാധിക്കില്ല. പലപ്പോഴും പലരും ഇത് അംഗീകരിക്കാതിരിക്കാൻ കാരണം ഇതിൻ്റെ പുറകിലേക്ക് പോയാൽ ഒരു ഉത്തരവും കിട്ടില്ല. ഒരു ഉത്തരവും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേണം പഠിപ്പിക്കാനും പഠിക്കാനും. നമ്മളുടെ പൂർവീകർ ചെയ്തിരിക്കുന്ന അതേപോലെ ഇങ്ങോട്ട് മുമ്പിൽ എടുത്തു വെച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നാളെ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ യാത്രയുണ്ടാവും. അന്ന് അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൊറോണയൊക്കെ പോയതുകൊണ്ട് പ്രഭാഷണ യാത്രകളൊക്കെ ഉണ്ടാവും.
അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ന് ദശ എടുത്ത് വളരെ സന്തോഷം തോന്നുന്നു, കുറേയധികം ആൾക്കാർ ഇന്ന് വന്നു. ഇനി അപഹാരം നാളെ ഞാൻ എടുക്കാം. അത് മാത്തമാറ്റിക്സാണ്, ശരിക്കും കൺഫ്യൂസിംഗ് ആണ്. ഇനി ഈ ദശയിൽ തന്നെ ദശാനാഥൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം ദശാബലം വരാൻ. ഗുരുദശയിൽ എല്ലാവർക്കും നന്നാവണമെന്നില്ല, ചൊവ്വാദശയിൽ എല്ലാവർക്കും മോശമാവണമെന്നില്ല, ശനിദശ തള്ളിപ്പൊളിയാവണമെന്നില്ല. ശനി ഉച്ചത്തിന് തുലാരാശിയിലാണെങ്കിൽ ശനിദശ നന്നായിരിക്കും അയാൾക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ ആരോട് ചോദിച്ചാലും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാവും. പഠിച്ചിട്ടില്ല, ഇത് പഠിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് മാത്രം ഞാൻ പറയുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം, നമസ്കാരം.